ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ഒ എൻ വി കുറിപ്പിൻ്റെ കുടയില്ലാത്തവർ എന്ന കവിതയുടെ അടുത്ത ഭാഗം ഇവിടെ മുതൽ നമ്മളൊന്നുകൂടി വായിക്കുകയാണേ. പുതുമണം മഴ പെയ്ത മണ്ണിനും പുതുമണം പുത്തൻ ഉടുപ്പിനും പുതു പാഠപുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു. പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴേയായി പോണോരെ. മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ. ആർത്തുല്ലസിച്ചിന്നു നിങ്ങൾ പോകെ ഓർത്തു പോകുന്നു ഞാൻ എൻ്റെ ബാല്യം. ആർത്തുല്ലസിച്ചിന്നു നിങ്ങൾ പോകെ ഓർത്തു പോകുന്നു ഞാൻ എൻ്റെ ബാല്യം. നമുക്ക് വരികളുടെ ആശയം ഒന്ന് ശ്രദ്ധിക്കാം. പുതുമണം മഴ പെയ്ത മണ്ണിനും, വേനൽക്കാലത്ത് നന്നായി ചൂട് പിടിച്ചിരിക്കുന്ന പൊടിമണ്ണ്, ആ പൊടിമണ്ണിലേക്ക് മഴ ആദ്യമായി പെയ്തിറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു പ്രത്യേക ഗന്ധം, ഒരു നല്ല സുഗന്ധം ഉയരും. അതാണ് പുതുമഴയുടെ ഗന്ധം. പുതുമഴയുടെ ഗന്ധം, പുതുമണ്ണിൻ്റെ മണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നന്നായി ചൂടായിരിക്കുന്ന ഒരു ചട്ടിയിലേക്കോ ഒരു ഇരുമ്പിൻ്റെ എന്തിലെങ്കിലും തേപ്പൂട്ടിയിലോ എന്തിലെങ്കിലും ഒരു ഇത്തിരി വെള്ളം വീഴുമ്പോഴേക്കും അതിന് എന്ന് പറഞ്ഞൊരു സ്വരവും ഒരു പ്രത്യേക ഗന്ധവും ഒക്കെ വരില്ലേ. ഏകദേശം അതുപോലെ തന്നെയാണ് പൊടിമണ്ണ്. ചൂട് പിടിച്ച പൊടിമണ്ണിലേക്ക് മഴ ആദ്യമായി പെയ്തിറങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരു ആവിപ്പോ ഒരു മണ്ണിൻ്റെ മണം, പൊടിയോടുകൂടിയുള്ള ഒരു മണ്ണിൻ്റെ മണം ഇങ്ങനെ ഉയരും. അതാണ് പുതുമഴ, പുതുമഴയുടെ ഗന്ധം. പുതുമണം മഴ പെയ്ത മണ്ണിനും പുതുമണം പുത്തൻ ഉടുപ്പിനും. ആ കുട്ടികൾക്കെല്ലാം സ്കൂൾ തുറന്നപ്പോൾ പുതിയ വസ്ത്രം കിട്ടിയല്ലേ, യൂണിഫോമായിട്ട്. അപ്പോൾ അത് പണ്ടത്തെ കുട്ടികൾക്ക് വല്ലപ്പോഴും മാത്രമല്ലേ കിട്ടുന്നത്, അപ്പോൾ അത് വളരെ സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഉടുപ്പെടുത്ത് ഇങ്ങനെ മണപ്പിച്ച് നോക്കും. അപ്പോൾ അതിൻ്റെ ഗന്ധം അവർ ആവോളം ആസ്വദിക്കുമായിരുന്നു പണ്ടത്തെ കുട്ടികൾ. പുത്തൻ ഉടുപ്പിൻ്റെ ഗന്ധം, പണ്ട് കോട്ടൺ വസ്ത്രങ്ങളാവുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലറിയുമല്ലോ, അതാണ് പുതുമണം പുത്തൻ ഉടുപ്പിനും. പുതു പാഠപുസ്തകത്താളുകൾക്കും, പിന്നെയും മണമുള്ള വസ്തുക്കളുണ്ട്. പിന്നെന്താ, പുതിയ സ്കൂൾ തുറന്നു വരുമ്പോഴേക്കും സ്കൂളിൽ കൊണ്ടുപോകാൻ ഓരോ വർഷം പുതിയ പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ ബുക്ക് കിട്ടിക്കഴിയുമ്പോൾ പണ്ടത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നൊരു പണിയാണ് ബുക്ക് തുറന്നിട്ട് അതിൻ്റെ ആരും തുറന്നിട്ടില്ലാത്ത ആളുകളൊന്ന് മണപ്പിച്ച് നോക്കും. അപ്പോൾ അത് നല്ല ഗന്ധമായിട്ട് കുട്ടികൾക്ക് തോന്നിയിരുന്നു. അപ്പോൾ ആ പുസ്തകത്താളുകളുടെ പുതിയ മണവും അനുഭവിക്കാൻ കഴിഞ്ഞു. കവി അതെല്ലാം ഓർക്കുകയാണ്. പുതുമണം കാലം പുതുക്കുന്നു. ഇത് ഈ ഇതിനെല്ലാം പുതിയ മണം കൊണ്ടുവരുന്നത് എന്താണ്, കാലമാണ് പുതിയ മണം കൊണ്ടുവരുന്നത്. വെച്ചാൽ കാലം മാറി മാറി വരുമ്പോൾ ഓരോന്നിന് പഴയ മണം മാറി പുതിയ മണമാവുന്നു. എന്തിനൊക്കെയാണ് മണം മാറുന്നത്? പുതുമണം മഴ പെയ്ത മണ്ണിനും പുതുമണം പുത്തൻ ഉടുപ്പിനും പുതു പാഠപുസ്തകത്താളുകൾക്കും. പുത്തൻ ഉടുപ്പിന്, പുതിയ മണ്ണിന്, പിന്നെ പുസ്തകത്താളുകൾക്ക് ഒക്കെ മണം മാറുന്നതായി കവി ഇവിടെ വിവരിക്കുന്നു. അടുത്ത ലൈൻ, പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരെ. ആരാണ് പല നിറമുള്ള കുടകൾ ചൂടുന്നത്? നിറമുള്ള കുടകൾ ചൂടുന്നത് കുട്ടികളാണ് അല്ലേ. കുട്ടികൾക്ക് മഴക്കാലം ആവുന്നതിന് മുൻപ് തന്നെ എന്ത് വേണം, കുടകൾ വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മാതാപിതാക്കളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലേ. എങ്ങനെയുള്ള കുടകളാണ് ഇഷ്ടം? പല നിറമുള്ള കുടകളാണ് ഇഷ്ടം. അപ്പോൾ പല നിറമുള്ള കുടകളായാൽ പോരാ, അതിനകത്ത് പിന്നെയും പല ചിത്രങ്ങൾ കൂടി വേണം എന്ന് നിർബന്ധം വഹിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം കൂടി നല്ല നിറങ്ങളുള്ള, എന്ന് വെച്ചാൽ ഇവിടെ കവി വർണ്ണിക്കുന്നത് എന്തെന്നാ, പല നിറമൂലം നീരാമ്പൽ പോലാം. നീരാമ്പൽ എന്ന് വെച്ചാൽ ആമ്പൽപ്പൂ. ആമ്പൽപ്പൂ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല ഭംഗിയല്ലേ. ഇതാ ഇങ്ങനെ താമരപ്പൂവിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിൽ ഏകദേശം ആ ഒരു ഇതുപോലെ വെള്ളത്തിൽ വിടരുന്ന ഒരു പൂവാണ് ആമ്പൽപ്പൂ അല്ലേ. ഇപ്പോൾ ആമ്പൽപ്പൂ സാധാരണ നിറം വെള്ളയോ അല്ലെങ്കിൽ ഒരു വയലറ്റോ ഒക്കെ ആണ്. ചില കുറച്ച് വ്യത്യാസമുള്ള നിറങ്ങളും ഉണ്ട്. ഇവിടെ കവി വർണ്ണിക്കുന്നു പല നിറങ്ങളുള്ള, നിറമോലും എന്ന് വെച്ചാൽ നിറങ്ങളുള്ള, പല നിറങ്ങളുള്ള നീരാമ്പൽ പോലെ എന്ന് വെച്ചാൽ ആമ്പൽ പൂക്കൾ പോലെ കുടകൾക്ക് കീഴയായി പോണവരെ.
മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊന്ന് സങ്കല്പിക്കുക. പല നിറത്തിലെ കുടകളും ചൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ കഴിയും? നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും അത്, അല്ലേ? അത് കവി സങ്കല്പിക്കുകയാണ്. പല നിറത്തിലെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ മനോഹരമായി പല നിറമുള്ള കുടകൾ ചൂടി പോകുന്നവരെ, ഇവിടെ കുട്ടികളെയാണ് കവി ഈ പോണോരെ എന്ന് ഉദ്ദേശിക്കുന്നത്, പോകുന്നവരെ എന്ന് അർത്ഥം. ഇനി കുട്ടികളെ ഉപമിക്കുകയാണ് ഇവിടെ. എന്തോ പോലെയാണ് എന്നാണ് കവി പറയുന്നത്. എന്തുപോലെയാണ്? മീന് പോലെയാണെന്ന് കുട്ടികൾ. നോക്കാം എന്താന്ന്. മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ. മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തുന്ന, മഴവെള്ളച്ചാല് എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിയുമ്പോൾ പുഴയിലും തോട്ടിലും എല്ലാം വെള്ളം നിറയും, അല്ലേ? അപ്പോൾ അത് കരയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീടുകളുടെ ഇടയിൽ കൂടി പറമ്പൊക്കെ, പണ്ട് മതിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? വീടിൻ്റെ കോമ്പൗണ്ടിനകത്തൂടെയൊക്കെ ഇങ്ങനെ തോട്ടിലെ വെള്ളവും പുഴയിലെ വെള്ളവും ഒക്കെ ചെറിയ ചാലുകളായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം ഒഴുകുമ്പോഴോ പുഴയിലും തോട്ടിലും ഒക്കെ എന്തുണ്ടാവും? ജീവിക്കുന്ന ചെറിയ ചെറിയ മീനുകളുണ്ട്. ഈ മീനുകൾ എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തിക്കളിച്ച് വരും. മീനുകൾ നീന്തിക്കളിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, നല്ല രസമല്ലേ? ഇങ്ങനെ വാലക്കി ഇങ്ങനെ ഇട്ട് ഇളക്കി 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 ചെറിയ മീനുകൾ എങ്ങനെയാണ് പോകുന്നത്? വരി വരിയായിട്ടാണ് പോകുന്നത്, അല്ലേ? വരി വരിയായിട്ട് പോകുന്ന പോലെ, മീനുകൾ പോകുന്നത് പോലെ കുട്ടികൾ പോകുന്നു എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തും, മഴവെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ചാലുകളിൽ നീന്തിയെത്തുന്ന പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ. പൊടിമീന് പോലെയാണ്. പൊടിമീൻ എന്ന് ഇവിടെ കുട്ടികളെ ഉപമിക്കാൻ കാരണം എന്താ? മീനുകൾ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, അല്ലെ? മീൻ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? മീനുകൾ ഇങ്ങനെ തളരില്ല. ആരെപ്പോലെയാണ്? നിങ്ങളെപ്പോലെ തന്നെയാണ് മീനുകളും, അല്ലേ? എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും, അല്ലേ? കുട്ടികൾക്ക് അനങ്ങാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ എപ്പോഴും മീനുകൾക്ക് എപ്പോഴും സന്തോഷമുള്ള പോലെ നമുക്ക് തോന്നുന്നത് അതിനെ കാണുമ്പോൾ. അതുപോലെ തന്നെയാണ് കുട്ടികളും. അപ്പോൾ ഇവിടെ മീനുകളോടാണ് കുട്ടികളെ ഉപമിക്കുന്നത്, വെച്ചാൽ സാദൃശ്യപ്പെടുത്തുന്നത്. പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ. ആ കുട്ടികൾ നടക്കുന്നത് എങ്ങനെയാണ്? കൂട്ടം കൂടി അല്ലെങ്കിൽ വരി വരിയായിട്ടാണ് പോകുന്നത്, അല്ലെ? സ്കൂളൊക്കെ വിട്ട് നിങ്ങൾ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നത് പോലെ എന്തും ചൂടിക്കൊണ്ട് പോകും. പല നിറത്തിലുള്ള കുടകളും ചൂടി പൊടിമീനിൻ നിര പോലെ പോകുന്ന കൂട്ടുകാരെ. കവി ഇവിടെ കുട്ടികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൂട്ടുകാരെ എന്ന് വിളിക്കുന്നത്. ആർത്തുല്ലസിച്ചെന്നു നിങ്ങൾ പോകെ ഓർത്തു പോകുന്നു ഞാൻ എൻ്റെ ബാല്യം. നിങ്ങളിപ്പോൾ പോകുന്നത് കാണുമ്പോൾ, എങ്ങനെ പോകുന്നത് കാണുമ്പോൾ? ആർത്ത് ഉല്ലസിച്ച് ഇന്ന് നിങ്ങൾ പോകുന്നത് കാണുമ്പോൾ എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷിച്ച്, വളരെ ആഹ്ലാദത്തോടുകൂടി ഇന്ന് നിങ്ങൾ പോകുന്നത് കാണുമ്പോൾ ഓർത്തു പോകുന്നു ഞാൻ എൻ്റെ ബാല്യം. കവി ഓർക്കുന്നത് എന്താണ്? ഇപ്പോഴത്തെ കുട്ടികൾ കുടയും ചൂടി സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ സന്തോഷത്തോടെ പോകുന്നത് കാണുമ്പോൾ കവി ഓർക്കുന്നത് കവിയുടെ ബാല്യമാണ്. എന്താണ് ബാല്യം? കുട്ടിക്കാലം. കുട്ടികളുടെ പ്രായത്തിനെയാണ് എന്തെന്ന് പറയുക? ബാല്യം അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയുന്നത്. കവി കുട്ടിക്കാലം ഓർത്തത് എന്ത് കണ്ടപ്പോഴാണ്? കുട്ടികൾ പല നിറത്തിലെ കുടയും ചൂടി സന്തോഷത്തോടുകൂടി സ്കൂളിൽ നിന്ന് വരികയും പോകുന്നതും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കവി സ്വന്തം ചെറുപ്പകാലം ഓർത്തുപോകുന്നു. ഓർത്തുപോകുന്നു ഞാൻ എൻ്റെ ബാല്യം. വേണം എന്ന് വെച്ചിട്ടല്ല ഓർത്ത് പോവുകയാണ് ഇന്നത്തെ കുട്ടികളെ കാണുമ്പോൾ കവി. കവിയുടെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ ഓർത്തു പോവുകയാണ്. എന്താണ് ആ അനുഭവം എന്ന് നമുക്ക് നോക്കാം. അടുത്ത വരികളാണ് ബോർഡിൽ കാണുന്നത്, നമുക്കതൊന്ന് വായിക്കാം. കവി തൻ്റെ കുഞ്ഞു പ്രായത്തിൽ കണ്ട ആ അനുഭവമാണ് ഇവിടെ ഓർക്കുന്നത്. ഞാനൊന്ന് പാടിത്തരാം. ഒരു വാഴ ഇല വെട്ടി തലയിൽ വെച്ച്
ചെറു സ്ലേറ്റും ബുക്കും തൻ മാറണച്ച് നനയാതെയാകെ നനഞ്ഞു പോമീ. അനിയനല്ലാത്തൊരനിയനെയും നനയാതെന്നോതി തൻ കുടയിൽ നിർത്തും. കനിവായി വരുന്നൊരു കൊച്ചുപെങ്ങൾ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു കൊച്ചുപെങ്ങൾ. കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. ഇതാണ് ഇനി പഠിക്കേണ്ട ഭാഗം. ഇന്ന് ഇത്രയും സമയം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വരികൾ വിശദമായിട്ട് ആശയം മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.